വെൽക്കം ടു കെലിങ്കിങ് ബീച്ച്. നമ്മളിപ്പോ ഈ പോകുന്നത് ബാലിയിൽ ഒരു ഡൈനോസറിനെ കാണാനാണ്. വാട്ട്? അതെ, ബാലിയില് ഡൈനോസറിന്റെ ഷേപ്പിലുള്ള ഒരു പാറയുണ്ട്. ദ ഫേമസ് ആയിട്ടുള്ള ടീറക്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഡൈനോസറിന്റെ ഷേപ്പിലുള്ള ഒരു പാറ, അതിന്റെ പേരാണ് ടീറക്സ് ക്ലിഫ്. അതിനോട് ചേർന്ന് അതിമനോഹരമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറുള്ള ഒരു ബീച്ച് ഉണ്ട്, അതാണ് കെലിങ്കിങ് ബീച്ച്. ബാലിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും അത് നൂസ പെനീഡയാണെന്ന്. ഒന്ന് നോക്കിയാൽ കണ്ണെടുക്കാൻ തോന്നാത്ത അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചുകൾ, അതിനോട് ചേർന്ന് അതിമനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള ബാലിയിലെ നൂസ പെനീഡയിലെ കെലിങ്കിങ് ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മള് ഡയമണ്ട് ബീച്ചിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറിന് മേലെ വണ്ടിയിൽ വന്നിട്ടാണ് കെലിങ്കിങ് വ്യൂ പോയിന്റിലോട്ട് വരുന്നത്. റോഡ് നല്ല റോഡ് ആണ്, അടിപൊളി റോഡ് ആണ്. ഇപ്പൊ മണി 6. വണ്ടി പാർക്ക് ചെയ്തു, നമ്മള് ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പൊ പാർക്കിങ് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പാർക്കിങ്ങിന് ഇവിടെ നിന്ന് ഫീസൊന്നും മേടിച്ചില്ല. ഇനി താഴെ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് എക്സിറ്റ് ആവുമ്പോൾ വാങ്ങിക്കുമോന്ന് അറിയത്തില്ല. നോക്കാം, നമുക്ക് മുന്നോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഒരു 100 മീറ്റർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, അത്രയും നടക്കാനുണ്ട്. കാലൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോ. അമ്മാരി ഇറക്കവും കയറ്റമായിരുന്നില്ലേ? മമ്മി കണ്ടാ ചോദിക്കും, ഇതിൻ്റെ വല്ല കേടും ഉണ്ടായിരുന്നോ ചോദിക്കേ. ഇതൊക്കെ രസല്ലേ മമ്മി. കടകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ലുക്ക് കഫേയൊക്കെ ഉണ്ട്. നല്ല ലുക്കുള്ള കഫേ എന്നാണ് ഉദ്ദേശിച്ചത്. ലോക്കൽസിൻ്റെ കടകളാട്ടോ നിറയെ. അമ്പോ, കരിക്കുരുക്കി നോക്ക്, നല്ല തക്കിടുമുണ്ടൻ കരിക്ക്. തവിട്ട് മുണ്ടൻ താറാവേ താറാവേ താറാവേ. വണ്ടി ഇങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ല. ഇവിടെ ഷോപ്പുള്ള ലോക്കൽസിന് മാത്രമേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ലാൻഡ് ഫോർ സെയിൽ, ആർക്കെങ്കിലും സ്ഥലം വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇറക്കത്തിൽ വന്ന് വാങ്ങിക്കാം. പക്ഷെ അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് കെലിങ്കിങ് ബീച്ച്. സണ്ണ് സെറ്റ് ആവുന്നു. ഇതാണ് നമ്മ പറഞ്ഞ ലൊക്കേഷൻ. ശെൻറ്റമ്മൂ, ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. അതായത് ഇതാണ് കെലിങ്കിങ് ബീച്ച്, അല്ലെങ്കിൽ ടീറക്സ് എന്നൊക്കെ പറയില്ലേ, അതായത് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ടീറക്സിനെ പോലെ ഇരിക്കുന്നു. സത്യം കേട്ടോ, അതിൻ്റെ കായ് സത്യല്ലേ. ഷോ, നല്ല അടിപൊളി. ഓ ആ, വെള്ളം നോക്കിക്കേ, വെള്ളം നോക്കിയാ നീ. അമ്പോ, സൺസെറ്റ്. അതാട്ടോ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്ന ലൊക്കേഷൻ. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പാതിരാത്രി ആവത്തു പോകും, നമ്മളിത്തിരി ലേറ്റ് ആയി പോയി. വഴിയിലൊക്കെ കുരങ്ങന്മാരാട്ടോ ഇവിടെ ഇപ്പൊ. അല്ല, അത് കുരങ്ങനല്ല. ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് ഓർമ്മ വരും. ലോലി പോപ്പ് തന്നെ ടൂർ ഗൈഡുകൾ ഇതിന്റെ മോളിൽ കയറി ഇരുന്നിട്ട് ടീറക്സിന്റെ വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നെ. അങ്ങനെ അവർ എടുത്തു തരും കേട്ടോ. അങ്ങനെ എടുത്തു തരും കേട്ടോ അവര്. അവനിക്ക് ഈ മരങ്ങളൊക്കെ കാണുമ്പോ അവരെ ഓർമ്മ വരിക. കാർത്തിക് സോറല്ലേ ഇത്. ഒരു മരം നോക്ക്, ഇത് വളഞ്ഞും പൊളഞ്ഞൊക്കെ പോയിരിക്കുന്നത്. ഇതൊക്കെ ചിലപ്പോ ആരെങ്കിലൊക്കെ കേറിയിരുന്ന എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് ഇട്ട സ്ഥലമായിരിക്കും. ഓ, സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മണി 6:30 ആയി. ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോളേ നമ്മുടെ ഈ കമ്പ്യൂട്ടറിലൊക്കെ ഡെസ്ക്ടോപ്പിൽ വരില്ലേ അതുപോലത്തെ ഫോട്ടോ ഇല്ലേ. ഇത് ഇവിടെ എത്തിയപ്പോഴത്തേക്കുണ്ട് മോളിൽ നിന്ന് എല്ലാവരും ബ്രേക്ക് ഇട്ടു. താഴത്തോട്ടുള്ള തിരക്കും കുറഞ്ഞു. തിക്കും തിരക്കും തിരുവാതിരകളൊക്കെ ഒന്നുമില്ല. കാരണം നമ്മൾക്ക് അതിനെ നടന്നു പോകണം കണ്ടോ. റിസ്ക് എടുത്തവർ വളരെ കുറവാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഇന്ന് നമ്മളെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിന്റെ റിയാലിറ്റി ചെക്ക് നടത്തിക്കൊണ്ടിരിക്കുക. വീഡിയോസ് ഫോട്ടോ ഈ നുസ പെനീഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാലിയുടെ ഇൻസ്റ്റാഗ്രാം സ്പോട്ടുകളിലെ, സത്യം ഞാൻ പറഞ്ഞില്ലേ, ബാലിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോസിൻ്റെ ഫാക്ടറിയാണ് ഇവിടെ. അത്ര കണ്ട്, അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന ആ ട്രീ ഹൗസ് ആണെങ്കിലും പിന്നെ ഡയമണ്ട് ബീച്ച് ആണെങ്കിലും പിന്നെ ഇതേ ഈ കെലിങ്കിങ് ബീച്ച്, ഇനി ബ്രോക്കൺ ബീച്ച്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നുസ പെനീഡയുടെ ഫോട്ടോസ് അടിച്ചു നോക്കുമ്പം വരുന്ന ആദ്യം വരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. എങ്ങനെയാലും ബാലി പോയി ഇവിടെ നിന്നൊരു 4-5 ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ചറമറ പോസ്റ്റ് ചെയ്യണം. അത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം. പക്ഷേ ദ ഹാർഡ് റിയാലിറ്റി ഈസ്
ഇതെല്ലാം ഇറങ്ങണം. അത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒറ്റണ്ടോ, ആ ഇറങ്ങുമ്പോൾ ഒരു ഹുക്ക് എന്നൊരു ശ്വാസം എടുക്കുന്ന കേട്ടോ, അതുപോലെ ഉണ്ടോ, അങ്ങനെ അങ്ങനെയേ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾക്ക് കടകട കടകട എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇറങ്ങിയതിന് അയ്യോ എന്റെ നടുവിളിക്കേ. ഇതിലിറങ്ങുമ്പോഴേ മുട്ടിന് നല്ല ഗ്രിപ്പ് കൊടുത്തിട്ട് വേണം ഇറങ്ങാന്. അപ്പൊ മുട്ടിക്കുളങ്ങര എണ്ണ ബെസ്റ്റാ അല്ലേ കാർത്തി? നമുക്ക് ഇന്ന് പറ്റുവാണെങ്കിലേ ഒരു മസാജിന് അങ്ങ് പോയാലോ, അത് അടിപൊളിയായിരിക്കും. ആ വെള്ളം നല്ല രസം നോക്കിയേ. ഞാൻ സ്ലോ മോഷൻ ആക്കണതല്ല കേട്ടോ, അത് ഓട്ടോമാറ്റിക് സ്ലോ മോഷൻ ആണ്, അല്ലേ ഒറിജിനൽ സ്ലോ മോഷൻ ആണ്. അത് അത് അകലെന്ന് കാണുന്നോണ്ടാണോ എന്ന് അറിയില്ല. തരാ പൊളി 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 സീൻ. ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രണ്ടു ദിവസമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ദിവസം ഇപ്പൊ പ്രധാനമായിട്ടും ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങേണ്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് ബീച്ചും ഈ കെളിങ്കൻ ബീച്ചും ആണ്. അപ്പൊ നമ്മള് ഒരു രണ്ടു ദിവസം ഉണ്ടെങ്കിൽ ഓരോ ദിവസം എന്തിനാ ഓരോ ദിവസം ഓരോ ബീച്ചിന് വേണ്ടിയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. കാലിനൊന്നും ഇത്ര വേദന വരത്തില്ല കേട്ടോ. ഈ ബീച്ച് അതിമനോഹരമാണെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി അതികഠിനമാണ്. ബാലിയിലെ വൺ ഓഫ് ദി ടഫസ്റ്റ് ഹൈക്ക് എന്ന് തന്നെ പറയാം നുസ പെനീഡയിലുള്ള ഈ കെലിങ്കിങ് ബീച്ച് ഹൈക്ക്. ഇത്രയും കഷ്ടപ്പെട്ട് താഴെ വരെ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ താഴെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മാറും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണിത്. വെള്ളത്തിൻ്റെ കളർ, സാൻഡിൻ്റെ കളറും എല്ലാം അതിമനോഹരമാണ്. എന്നാൽ വേറൊരു കാര്യം, നമുക്കിവിടെ അധികം നേരം നീന്താനും പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത് കാലിനൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ മടിയെ അതിജീവിച്ച് ഈ ബീച്ചിൽ വരണം. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ബീച്ച്. കരിക്കാണി കൊടി കുത്തി വന്നേക്കുന്നത്. ഇവിടെ 25 കേട്ടോ. ഇവിടെ ഡയമണ്ട് ബീച്ചിനെക്കാട്ടിലും കരിക്കിന് റേറ്റ് കുറവാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ടായിരുന്നില്ല. ഇനി എക്സിറ്റ് അടിക്കുമ്പം ബൈക്കിന് വേണോ എന്നറിയത്തില്ല, എങ്കിലും കുറച്ചും കൂടെ ചീപ്പ് ഇതാട്ടോ. കുറേ കളകളുണ്ട്, അതുകൊണ്ട കൊള്ളാം. നല്ല മുഴുത്ത തേങ്ങ. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, ഇവിടെ ചാർജസ് ഒന്നുമില്ല പാർക്കിങ്ങിനോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പൂൾ വില്ലയിലേക്കാണ്. ഇനി നാളെ പറയാനുള്ളത് വളരെയധികം തേഞ്ഞൊട്ടിയ ഒരു കഥയാണ് ഗായ്സ്. അത് കേൾക്കാനായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. അതുവരേക്കും ബൈ ബൈ ഫ്രം ന്യൂസ പെനീഡ. നാളെ രാവിലെ ബ്ലോഗ് ബൈ. 7 ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല, റോഡൊന്നും അത് കച്ചറയായതുകൊണ്ട് മെല്ലെ മെല്ലെ പോകാൻ പറ്റുള്ളൂ. കാര്യം പറഞ്ഞാൽ 8 കിലോമീറ്റർ ഉള്ളൂ, അരമണിക്കൂറുണ്ട് കേട്ടോ. ഇതാണ് അവസ്ഥ.